ായും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വാഗ്ന പെരുമയുടെ 36-ാമത് പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കലയും കാഴ്ചപ്പാടും എന്ന വിഷയത്തിൽ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായി കവിത ടീച്ചറെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അജയകുമാർ സർ, നാരായണൻ സർ, എല്ലാവർക്കും, ടീച്ചർമാർക്കും, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എല്ലാം നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കുന്നു വിശ്വസിക്കുന്നു. ആണല്ലോ അല്ലെ? കുറച്ച് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോന്നൊരു ഫാൻ ഇട്ടിട്ടുണ്ട്. ബഹളം വെക്കുന്ന ഒരു ഫാൻ ഉണ്ട്, അത് ഓഫ് ചെയ്യുമ്പോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ടീച്ചർ സംസാരിച്ചോളൂ. ദേവി ടീച്ചർ സംസാരിക്കുന്ന വിഷയം ചോദിച്ചപ്പോ ഞാൻ കലയും കാഴ്ചപ്പാടും എന്ന് പറയുന്ന ഒരു വളരെ വൈകുല്യമേറിയ ഒരു വിഷയം ആണ് കൊടുത്തത് എന്ന് പിന്നീട് എനിക്ക് തോന്നി. അധികം കാര്യങ്ങൾ ഒരുമിച്ച് പറയാവുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, അതേസമയം അതൊരു കൃത്യമായൊരു ഒരു ഒരു ശ്രദ്ധ ഒരു ഏകാഗ്രമായിട്ടൊരു വിഷയത്തിലേക്ക് എന്നുള്ളൊരു ലെത്തിക്കാൻ പ്രയാസമുള്ള വിഷയമാണ്. പ്രത്യേകിച്ചും അത് പഠിക്കുന്നവരെല്ലാം, നിങ്ങൾ മിക്കവരും എല്ലാവരും തന്നെ സാഹിത്യ സംബന്ധമായും സംസ്കാര ചരിത്ര വിഷയങ്ങളിലും ഒക്കെ ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഈ വിഷയം തുടങ്ങുകയാണ്. കാഴ്ചപ്പാട്, കലയും കാഴ്ചപ്പാടും എന്ന് പറയുമ്പോ കണ്ടുണ്ടായ പോരാ കാണണം എന്ന് പറയുന്നത് നമ്മുടെ പണ്ടുള്ള ഒരു പഴഞ്ഞല്ലേ? അത് നമ്മുടെ ഒരു വിവേകമാണ്. കാഴ്ച ജീവിതത്തിനെ തന്നെ മാറ്റി മറിക്കുന്ന വിധത്തിൽ പലതരം ഉത്തേജന രൂപങ്ങള് ഉണർത്തിവിടുന്നു. അതിന്റെ പേരാണ് കല. ജീവിതത്തെ മാറ്റി മറിക്കും വിധത്തിൽ നമുക്ക് കാഴ്ച ഉണർത്തിവിടുന്ന പലതരം ഉത്തേജന രൂപങ്ങൾ. ഉത്തേജനം പ്രധാനമാണ്, കാഴ്ച പ്രധാനമാണ്, ജീവിതം മാറി മറിയൽ എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇപ്പൊ കാഴ്ച സംസ്കാരം പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഭാഷയുടെ മണ്ഡലത്തിലാണ് എന്ന് കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം. കാഴ്ച നമ്മൾ കാഴ്ച ഒരു ഭാഷയാണ് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും അതെങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് പലപ്പോഴും പലപ്പോഴും പ്രശ്നമാണ്. കാരണം നമ്മൾ കണ്ണുകൾ തുറക്കുമ്പോൾ ചുറ്റും കാണുന്നതെല്ലാം ലോകം. അപ്പൊ ഇതിൽ നിന്നിങ്ങനെയാണ് ഒരു ഭാഷ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമുക്കൊരു കാര്യം ഒരാളോട് പറയണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെ പറയും. അത് അങ്ങനെ വാക്കുകൊണ്ട് ഭാഷ കൊണ്ട് വാക്കുകൊണ്ട് പറയുന്നതിന് പെട്ടെന്ന് നമുക്ക് ഭാഷയായിട്ട് മനസ്സിലാവും. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അറിയാതെ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരൂ എന്നും ഞാൻ അങ്ങോട്ട് വരാം എന്നുള്ള ആംഗ്യങ്ങൾ. പക്ഷെ ഈ ആംഗ്യം ഒരു വിഷ്വൽ ലാംഗ്വേജ് കൂടിയാണ്. ഒരാളുടെ കാഴ്ച വളരെ സ്വാഭാവികമെന്നോണം നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കാഴ്ചയുടെ ഭാഷയാണ്. അപ്പോ നമ്മൾ കണ്ടിട്ടുള്ള ലോകത്തിൽ നിന്ന് കലാകൃതികളായിട്ടുള്ള ചിത്രങ്ങൾ, ശില്പങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ, ഫിലിമുകൾ, വീഡിയോകൾ, പെർഫോമൻസ്, ആശയം ഇതൊക്കെ കാലികമായിട്ട് നമ്മൾ നിർമ്മിക്കുന്നത് ഇങ്ങനെ ഒരു ഭാഷാ വലയത്തെ കുറിച്ച് നല്ലപോലെ ധാരണ ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പുറത്ത് കാണാവുന്ന ലോകം എന്ന് പറയുന്ന പ്രതിഭാസത്തെ കുറിച്ച് മനുഷ്യന്റെ ബോധമാണ് കല. മനുഷ്യന്റെ ബോധം ആയതുകൊണ്ട് തന്നെ അത് കാലത്തിലും ദേശത്തിലും മൂർത്തമായ ചില ലക്ഷണങ്ങളോടെ കാണപ്പെടുന്നു. കാലത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ കലാത്തെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് ആലോചിക്കണം. ഒരിടത്ത് ആയിരുന്നു കൊണ്ടാണ് നമ്മള് സർവ്വവ്യാപിയായ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നിശ്ചിതമായിട്ടുള്ള പല ദേശത്തിൽ വിഹരിക്കുന്ന മനുഷ്യൻ രൂപപ്പെടുന്ന ബോധം ആയതുകൊണ്ട് തന്നെ ഒരു കലാസൃഷ്ടിയോടൊപ്പം തന്നെ അതിന്റെ ചരിത്രവും ജനിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കല പഠിക്കുന്നു, ചരിത്രം വേറെ പഠിക്കുന്നു എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ കലയോടുകൂടി ജനിക്കുന്ന സാധനമാണ് ചരിത്രം. നമ്മളത് ഭാഷയിലാണ് വേറിട്ട് പറയുന്നത്. അഗാധമായിട്ടൊരു നോട്ടം നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ കല ഒരു ജ്ഞാനമാണ്, അതൊരു ജ്ഞാന വ്യവസ്ഥയല്ല.
അതുകൊണ്ട് തന്നെ ചരിത്ര പുസ്തകം നോക്കിയൊരാൾക്കും കലയിടപ്പെടാൻ പറ്റില്ല. കലയെക്കുറിച്ച് കുറെ കൃതികൾ ടെക്സ്റ്റുകൾ വായിച്ചുകൊണ്ട് കല്ലിൽ പണിയാൻ പറ്റില്ല, വരയ്ക്കാൻ പറ്റില്ല. കല അതിന്റെ ഉന്നലിക്ക് തന്നെ ഒരു ജ്ഞാനമാണ്. കാണപ്പെടുന്ന ലോകത്തിന് അപ്പാടാണ് കല എന്ന് കരുതപ്പെട്ട ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ലോകം ഇങ്ങനെ പ്രത്യക്ഷമാകുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് കലയിലൂടെ കിട്ടുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് റിയലിസം, അല്ലെ? അപ്പോ അങ്ങനെ ഏറ്റവും കൃത്യമായിട്ട് പകർപ്പെടുക്കുമ്പോ പോലും ഒരാള് ഫലത്തിൽ പ്രയോഗിക്കുന്നത് എന്താണ്, ആ പകർപ്പെടുക്കുന്നത് എന്ത് പ്രതലത്തിലാണോ അതിന്റെ പ്രതലഗുണം, ബ്രഷ് മാർക്കുകൾ, വർണ്ണങ്ങൾ, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കൺമുന്നിൽ വെളിപ്പെട്ട ലോകമല്ല, അതിന്റെ പ്രതീതി പുനഃസൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് കല എന്നുള്ളതാണ്. മറിച്ച് കല ഭാവനയിൽ വെളിവാകുന്ന ഒരു ലോകമാണ് എന്ന് കരുതുന്നവരും ഉണ്ട്. പകർപ്പ് വേണ്ട, മറിച്ച് നമുക്ക് നമ്മുടെ ഭാവനയിൽ തന്നെ നമുക്ക് ഈ കാണപ്പെടുന്ന ലോകത്തെ കുറിച്ച് കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാം. അത് എപ്പോഴും അങ്ങനെ തോന്നുന്നവര് വലുതിനെ ചെറുതാക്കും, ചെറുതിനെ വലുതാക്കും, ഉള്ളതിനെ മായ്ക്കും, തന്നെക്കാൾ വലുതിന് മുമ്പിൽ വലുത് സൃഷ്ടിച്ചിട്ട് അതിന്റെ മുമ്പിൽ നമ്മൾ ഭയം ജനിപ്പിക്കും. കൈയെടുക്കാവുന്ന വലുപ്പത്തിൽ കണ്ട കാഴ്ചയോട് ഒരു ഇന്റിമസി പ്രകടിപ്പിക്കും. എക്സ്ക്യൂസ് മീ ടീച്ചർ, കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പം വീഡിയോ കുറച്ച് ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയാൽ ശരിയാകുമോ? അതോ റേഞ്ച് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നെറ്റിന്റെ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. കാണുമ്പോ വീഡിയോ വളരെ ബ്ലർ ആയിട്ടായിരുന്നു കാണുന്നത്. ലാപ്പ് ഒന്നും മാറി, വേറൊരു ലാപ്പ് ചെയ്യുന്നത് മതി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചിത്രങ്ങൾ കാണിക്കും, അത് വിൻഡോ ഷെയർ ചെയ്യാം. കേൾക്കാൻ എന്നോട് പറയണേ. കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് തോന്നുന്നതാണ് പകർപ്പെടുത്തുന്ന ചിത്രകല. മറിച്ച് അത് മാത്രമല്ല, ഭാവനയിൽ നമ്മള് കാണപ്പെട്ടതല്ലാത്ത പലതും ചെയ്തുകൊണ്ട് നമ്മൾ കാഴ്ചയുടെ കാഴ്ചപ്പുറങ്ങൾ സൃഷ്ടിക്കും. അപ്പോ യാഥാർത്ഥ്യം എന്നുള്ളൊരു പരിമിതി ഇല്ല. ഏത് വിധത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചാലും പ്രാഥമികമായിട്ട് കലാകാരൻ ലോകത്തെ കാണുന്നത് നമ്മൾ നേടിയെടുക്കുന്ന കുറെ വൈദഗ്ധ്യങ്ങളുടെ കൂടി വഴിയിലാണ്. അതുകൊണ്ട് കലാകൃതി എന്ന് പറയുന്നത്, കലാസൃഷ്ടി എന്ന് പറയുന്നത് ഒരു സവിശേഷ നിർമ്മാണമാണെന്ന് സ്വയം പറയും. ഉദാഹരണത്തിന് നമുക്ക് ഇന്ത്യൻ കലാചരിത്രം നോക്കാം. ഞാൻ ഒരു ഇമേജ് കാണിക്കാം. ഇമേജ് കാണിക്കുന്നത് കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഞാൻ അതുകൂടെ കാണിക്കാം. ഒരു സെക്കൻഡ് കേട്ടോ. ഇതിൽ ടാബായിട്ട് ഷെയർ ചെയ്യാനൊരു പ്രയാസമുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല.